ആളുന്ന മണ്ണെണ്ണവില കരയുന്ന മത്സ്യമേഖല മത്സ്യത്തൊഴിലാളി മഹാസംഗമം ഓഗസ്റ്റ് പതിമൂന്നിന് കൊല്ലത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ കാല് ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളാണ് നിരക്കും കേരളത്തിലെ രണ്ടര ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ കുടുംബത്തിന്റെയും ജീവിതമാർഗ്ഗമായ മത്സ്യബന്ധനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ കേന്ദ്ര സർക്കാർ മണ്ണെണ്ണയുടെ വില നാലിരട്ടിയായി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക കേന്ദ്ര പോളിൽ നിന്നും മത്സ്യബന്ധനത്തിനാവശ്യമായ മണ്ണെണ്ണ നൽകുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി സംഗമം സംഘടിപ്പിക്കുന്നത് സംഗമത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സി ഐ ടി യു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജയമേഴ്സികുട്ടിയമ്മ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി പുല്ലിവിള സ്റ്റാൻലി എം എൽ എ എം നൌഷാദ് എം മുകേഷ് കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ചിത്രരഞ്ജൻ എം എൽ എണ്ണമായിട്ടുള്ളത് കേന്ദ്രപോളിൽ നിന്ന് മുമ്പ് കിട്ടിയിരുന്നതുപോലെ മണ്ണെണ്ണ ന്യായമായ വിലക്ക് നൽകുവാനുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്നുള്ളത് ഈ മേഖലയുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വിഷയവും ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ പ്രധാനമായും ഉയർത്തുകയാണ് കടൽ എന്ന് പറഞ്ഞാൽ നാടിന്റെ അതിർത്തിയാണ് തീരത്തിന്റെ സംരക്ഷണത്തിന് കേന്ദ്രമാണ് നേരത്തെ തൊണ്ണൂറ് ശതമാനം വരെ തുക കേന്ദ്രവും ചെറിയൊരു തുക പത്ത് ശതമാനം അല്ല അത് കഴിഞ്ഞപ്പോൾ അത് എൺപത് ഇരുപതായി സ്റ്റേറ്റും എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ ആറ് വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്തിന് ഈ ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നയ പൈസ പോലും നൽകുന്നില്ല ഏതാണ്ട് ആയിരത്തി നാന്നൂറ് കോടി രൂപയുടെ തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ടോളം വരെ തുറമുഖങ്ങൾ ഹാർബറുകൾ അതിൻ്റെ നിർമ്മാണവും ഈ ഘട്ടത്തിൽ തന്നെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട് തീരദേശ മേഖലയിലെ അടിസ്ഥാന വിഷയങ്ങൾ കുടിവെള്ളം വൈദ്യുതി ഭവനം അതുപോലെ ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം ഈ മേഖലയിലെല്ലാം ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ നടത്തുവാൻ സംസ്ഥാന ഗവൺമെൻറ് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം തിരിച്ചറിയുന്നു മത്സ്യത്തൊഴിലാളിയുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്ന നിലയിലാണ് കേന്ദ്രത്തിന് നയങ്ങൾ എത്തിച്ചേരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരത്തിന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അണിനിരത്തുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ ടൂ ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ തൊഴിലാളികളിൽ എത്തിക്കുവാൻ രണ്ട് ജാഥകൾ സംഘടിപ്പിച്ചു എറണാകുളം